പാലക്കാട്ടെ പരാജയത്തിനു പിന്നിൽ നഗരസഭാ ഉപാധ്യക്ഷനും മലമ്പുഴയിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന സി കൃഷ്ണകുമാറാണെന്ന് ആരോപിച്ച് മുതിർന്ന ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ അമിത്ഷാക്ക് പരാതി നൽകി. വിവാദ വ്യവസായി വി എം രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുമായി ചേർന്ന് പരാജയപ്പെടുത്തിയെന്നാണ് ശോഭയുടെ ആരോപണം. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് സ്ഥാനാർത്ഥി ആയതു മുതൽ ബി ജെ പിയിൽ ആരംഭിച്ച ചക്കളത്തി പോരാണ് ഇപ്പോൾ മറനീക്കി പുറത്തുവരുന്നത്. ഏറ്റവും ജയസാധ്യത ഉണ്ടായിരുന്ന മണ്ഡലമായിട്ടും തനിക്ക് പരാജയം നേരിടേണ്ടി വന്നത് സംസ്ഥാന സെക്രട്ടറിയും നഗരസഭാ ഉപാധ്യക്ഷനുമായ സി കൃഷ്ണകുമാറിന്റെ ഇടപെടലിനെ തുടർന്നാണെന്ന് ദേശീയ നിർവാഹക സമിതി അംഗമായ ശോഭാ സുരേന്ദ്രൻ പരാതിയിൽ പറയുന്നു. പാലക്കാട് നിന്ന് പ്രവർത്തകരെ കൂട്ടത്തോടെ മലമ്പുഴയിലേക്ക് കൊണ്ടുപോയി. ബി ജെ പി ഭരിക്കുന്ന നഗരസഭയിൽ ഒന്നാമതെത്താൻ കഴിഞ്ഞില്ല. വിവാദ വ്യവസായി വി എം രാധാകൃഷ്ണൻ വൻതോതിൽ കൃഷ്ണകുമാറിനായി പണമൊഴുക്കി തുടങ്ങിയ കാര്യങ്ങളാണ് ദേശീയ അധ്യക്ഷൻ അമിത്ഷാക്ക് നൽകിയ പരാതിയിൽ ശോഭ ഉയർത്തുന്നത്. എന്നാൽ പാലക്കാട് മണ്ഡലത്തിൽ സി പി എം വോട്ടുകൾ മറഞ്ഞതാണ് പരാജയ കാരണമെന്നായിരുന്നു ജില്ലാ നേതൃത്വം വിശദീകരിച്ചത്. ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് മണ്ഡലത്തിൽ ജയിക്കരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ ഇത് നടന്നിരിക്കുന്നത്. സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഇത്രയും കുറവ് വോട്ട് ഈ പാലക്കാട് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥി ആക്കാനായിരുന്നു ജില്ലാ നേതൃത്വം തീരുമാനിച്ചിരുന്നതെങ്കിലും ആർ എസ് എസ് പിന്തുണയോടെ ശോഭ പാലക്കാട് എത്തുകയായിരുന്നു. ശോഭയുടെ പരാതി സംബന്ധിച്ച് അറിയില്ലെന്നും സംസ്ഥാന ഓർഗനൈസിംഗ് ജോയിന്റ് സെക്രട്ടറി കെ സുഭാഷാണ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചതെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി. ശോഭാ സുരേന്ദ്രന്റെ പരാതിയുടെ പശ്ചാത്തലത്തിൽ 27 പാലക്കാട് ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.